ചെക്കൻ അന്ന് രാത്രിയിൽ താമസിച്ചു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം മനസ്സിന് പിരിമുറുക്കം ഉണ്ടാവും വിഭ്രാന്തി ഉണ്ടാവും ഗോവിനേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും നൂറും ഇരുന്നൂറും പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കൂ എന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലാവാത്തത് സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം മോഹൻ ഇവിടെ വന്നിരുന്നു നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു എന്താ കാരണം കാരണമൊന്നുമില്ല എനിക്ക് തോന്നി ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുക എനിക്കല്ലേ അറിയൂ എന്റെ കുട്ടി ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിൽ ഒരു പണി കിട്ടാന്ന് വെച്ചാ അമ്മാമ പേടിക്കണ്ട സ്വന്തമായിട്ട് ഒരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാം ഞാൻ അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ അതൊക്കെ ഉണ്ടാവും എവിടുന്ന് ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് നാല് നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല അതിന് ബുദ്ധി വേണം ബുദ്ധി ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും ഗോപി ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നീ കേട്ടില്ല ജാനകി നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന നാല് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ചു വന്ന് നാരായണോ ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കുന്നു അത്രേ ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു മനുഷ്യന്മാരുടെ സ്ഥിതി ഗോപിക്ക് കൊടുത്ത മുതലും വലിച്ചൊക്കെ പോയി തന്നെ അല്ലെ മേന്നെ കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവൻ വല്ല ദേഹോദരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി അതൊറപ്പാ എന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല നാരണേട്ടാ എന്താ മുഖത്തൊരു വല്ലായ്മ ഒന്നുമില്ല മനസ്സിലായി ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ ഞാൻ തന്നിട്ടില്ല എന്നാ വിഷമിക്കണ്ട ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം അയ്യോ വേണ്ട ഗോപി എനിക്ക് പണത്തിന്റെ ആവശ്യം ഒന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ രൂപ തരും ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ പോ അയ്യോ പണിക്കരേട്ടനോ ഞാനീ വടയുടെ വില നിലവാരം ഒക്കെ നോക്കുവായിരുന്നു പറഞ്ഞേ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല പട്ടണം ഹൃദയം വേഗം വേണം മേനം ചേട്ടനോ ഈ കണ്ണാടിപ്പെട്ടിക്കത്ത് എന്തോ എടുക്കുക ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പൈസയുടെ കാര്യമല്ലേ പൈസ ഗോപി രണ്ടാഴ്ചത്തെ ലീവെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ല കുറച്ച് തിരക്കിലായിപ്പോ അവസരപ്പച്ച പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആവോ വേറെ വല്ലതും കണ്ടു വെക്കാ ജോലി വിടാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ ഞാൻ വെറുതെ ചോദിച്ചതാ ചായയോ കാപ്പിയോ ഒന്നും വേണ്ട ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ മിക്കവാറും കച്ചവടം ഉറപ്പിക്കും ഒരു തെറ്റുമില്ല പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ എന്താ അവസരപ്പച്ചന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം മോനേട്ടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മാറ്റം ഉണ്ടാവരുത് എന്നിട്ട് ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും പറഞ്ഞ സമ്മാനമായിട്ട് എന്നാ അപ്പൊ പറഞ്ഞല്ലേ ശരി ശരി അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും വരട്ടെ വരട്ടെ ഗോപി ഗോപി അവിടെ നിന്നേ ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നെന്ന് അറിയോ എനിക്ക് അല്പ തിരക്കുണ്ട് നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം അവിടെ നിൽക്ക് ഗോപി ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട് ഗോപി ഒന്നാ പൈസ വാങ്ങിയാ മതി ലോണിന്റെ കാര്യം സാറി പറയണേ അതെ അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം ഞാൻ KFC ചുറ്റി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു
ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി ഞാൻ തിരിച്ചു തന്നോളാം കൊല്ലംകോട്ട രാജപ്പനെ മീൻ വളർത്തുന്ന 2 ലക്ഷം രൂപ ശരിയാവുന്നുണ്ട് 25 ആണ് കമ്മീഷൻ ഗോപിയുടെ അവസ്ഥ എനിക്കറിയാമല്ലോ സാറേ ഒരു 10ഓ 25ഓ ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ഗോപി കളിയാക്ക കളിയാക്ക ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട് 25ആണോ 50ആണോ ഇടേണ്ടതെന്ന് അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ ഇത്തിരി ജരുതിയുണ്ട് പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ ഇത് വട്ട് തന്നെ മുഴുവട്ട് മനുഷ്യനെ സ്വൈര്യമായിട്ടൊന്നും ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല ചില ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിക്കാം ബിസ്ക്കറ്റിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാ എത്രയുണ്ട് എത്രണ്ണമുണ്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അല്പം വെയിറ്റ് ചെയ്യും Thank you.